ലാൽസൻസ് അക്കാദമിയുടെ പൊതുവിജ്ഞാന ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യ ചോദ്യത്തിലോട്ട് പോകാം. 2021 രൂപീകൃതമായ ഇന്ത്യയിലെ നാഷണൽ പാർക്ക് ഏതാണ്? 2021 രൂപീകൃതമായ ഇന്ത്യയിലെ നാഷണൽ പാർക്ക് ഏതാണ്? തിറോട്ടൻ, റെയ്മോണ, ഗാഹിർമാത, ഗലത്തിയ, ഏതാണ്? ആ റെയ്മോണയാണ് 2021 രൂപീകൃതമായ ഇന്ത്യയിലെ നാഷണൽ പാർക്ക്. ഇന്ത്യയിൽ ഏകദേശം 105 നാഷണൽ പാർക്കുകളാണുള്ളത്. ഇതിൽ എല്ലാം ഒന്നും നമുക്ക് പഠിക്കേണ്ട, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ത്യയിൽ ഏകദേശം 105 നാഷണൽ പാർക്കുകളുണ്ട്. ഇന്ത്യയിൽ നാഷണൽ പാർക്കുകൾ ഇല്ലാത്ത സംസ്ഥാനമാണ് പഞ്ചാബ്. നാഷണൽ പാർക്കുകൾ ഇല്ലാത്ത സംസ്ഥാനമാണ് പഞ്ചാബ്. അതുപോലെ ഇന്ത്യയിൽ നാഷണൽ പാർക്കുകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. നാഷണൽ പാർക്കുകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അതുപോലെ നാഷണൽ പാർക്കുകൾ ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ ആൻഡമാനാണ്. നാഷണൽ പാർക്കുകൾ ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ ആൻഡമാൻ. അപ്പോൾ നാഷണൽ പാർക്കുകൾ ഇല്ലാത്ത സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. നാഷണൽ പാർക്കുകൾ കൂടുതലുള്ള സംസ്ഥാനം ചോദിച്ചാൽ മധ്യപ്രദേശ്. അതുപോലെ നാഷണൽ പാർക്കുകൾ കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ അത് ഏതാണ്? ആൻഡമാനാണ്. അതുപോലെ 2021 രൂപീകൃതമായത് റെയ്മോണ നാഷണൽ പാർക്കാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ റെയ്മോണ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ആസാം. അപ്പോൾ റെയ്മോണ ദേശീയോദ്യാനം അല്ലെങ്കിൽ റെയ്മോണ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. റെയ്മോണ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. അതുപോലെ ഈ പിറോട്ടൻ ദേശീയോദ്യാനം കേട്ടിട്ടുണ്ടോ? പിറോട്ടൻ, ഈ പിറോട്ടൻ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. പിറോട്ടൻ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്ക് ചോദിച്ചാൽ ഏതാണ്? ആ പിറോട്ടൻ നാഷണൽ പാർക്കാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. അതുപോലെ ഗാഹിർമാത നാഷണൽ പാർക്ക്, ഗാഹിർമാത നാഷണൽ പാർക്ക് എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ആ ഇവിടെയാണ് ഒലിവ് റെഡ്ലി കടലാമകൾ കാണപ്പെടുന്ന ഇന്ത്യയിലെ നാഷണൽ പാർക്ക്. ഒലിവ് റെഡ്ലി കടലാമകൾ കാണപ്പെടുന്ന ഇന്ത്യയിലെ നാഷണൽ പാർക്കാണ് ഗാഹിർമാത. ഇത് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. ഗാഹിർമാത നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. ഇതിൻ്റെ പ്രത്യേകതയാണ് എന്ത്? ഒലിവ് റെഡ്ലി കടലാമകൾ കാണപ്പെടുന്നു. ഈ ഒലിവ് റെഡ്ലി കടലാമകൾ എന്ന് പറയുന്നത് സാധാരണയായിട്ട് പസഫിക് സമുദ്രത്തിലും അറ്റ്ലാന്റിക് സമുദ്രത്തിലുമാണ് സാധാരണയായി കാണപ്പെടുന്നത്. പക്ഷേ നമ്മുടെ ഇവിടെ ഒഡീഷയിലെ ഗാഹിർമാത ദേശീയോദ്യാനത്തിൽ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് PSC സംബന്ധിച്ച് ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റാണിത്. അപ്പോൾ ഗാഹിർമാത ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഒഡീഷയിലാണ്. അതുപോലെ ഗലത്തിയ നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ഗലത്തിയ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻഡമാനിലാണ്. ഗലത്തിയ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ആൻഡമാനിലാണ്. അതുപോലെ ആസാമിലെ പ്രശസ്തമായ മറ്റ് രണ്ട് ദേശീയോദ്യാനങ്ങളാണ് ഏതൊക്കെ? കാസിരംഗയും ഒറാങ്ങും. കാസിരംഗ നാഷണൽ പാർക്ക്, ഒറാങ് നാഷണൽ പാർക്ക് എന്നിവ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആസാമിലാണ്. ആസാം. എന്താണ് ഈ കാസിരംഗയുടെ പ്രത്യേകത? ആ ഇന്ത്യയിൽ ഒറ്റ കൊമ്പൻ കാണ്ടാമൃഗങ്ങളെ കാണപ്പെടുന്ന നാഷണൽ പാർക്കാണ് കാസിരംഗ. ഇന്ത്യയിൽ ഒറ്റ കൊമ്പൻ കാണ്ടാമൃഗങ്ങളെ കാണപ്പെടുന്ന നാഷണൽ പാർക്കാണ് കാസിരംഗ. ഈ കാസിരംഗ സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. ഒറാങ് നാഷണൽ പാർക്ക്, ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ആ മിനി കാസിരംഗ എന്നറിയപ്പെടുന്നത് ഒറാങ് നാഷണൽ പാർക്കാണ്. മിനി കാസിരംഗ എന്നറിയപ്പെടുന്നത് ഒറാങ് നാഷണൽ പാർക്കാണ്. അപ്പോൾ കാസിരംഗയും ഒറാങ്ങും അതുപോലെ റെയ്മോണയും സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഏത്? ആസാം. അതുപോലെ ബാൽഫക്രം നാഷണൽ പാർക്ക്, നൊക്രക് നാഷണൽ പാർക്ക്. ബാൽഫക്രം, നൊക്രക് നാഷണൽ പാർക്കുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മേഘാലയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മേഘാലയ. അപ്പോൾ മേഘാലയയിലെ പ്രശസ്തമായ രണ്ട് നാഷണൽ പാർക്കുകളാണ് ഏതൊക്കെ? ബാൽഫക്രം നാഷണൽ പാർക്കും നൊക്രക് നാഷണൽ പാർക്കും. അതുപോലെ അൻഷി നാഷണൽ പാർക്ക്,
കുദ്രേമുക്ക് നാഷണൽ പാർക്ക്, ബെന്നാർഘട്ട നാഷണൽ പാർക്ക്. അഞ്ചി, കുദ്രേമുക്ക്, ബെന്നാർഘട്ട ഇവ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആ കർണാടകയിലാണ് ഇവ സ്ഥിതി ചെയ്യുക. കർണാടക. എന്താണ് ഈ അൻഷി നാഷണൽ പാർക്കിന്റെ പ്രത്യേകത? ആ കൈഗ ആണവ നിലയത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്കാണ് ഏത്? അൻഷി നാഷണൽ പാർക്ക്. കൈഗ ആണവ നിലയം, അതായത് ഇന്ത്യയിലെ പ്രശസ്തമായ ഒരു ആണവ നിലയമാണ്. പി എസ് സി ചോദിച്ചിട്ടുള്ള ആണവ നിലയമാണിത്, കൈഗ ആണവ നിലയം. ഈ കൈഗ ആണവ നിലയത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഏത്? അൻഷി ദേശീയോദ്യാനം. അതുപോലെ കുദ്രേമുക്ക് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണാടകയിലാണ്. അതുപോലെ ബെന്നാർഘട്ട ദേശീയോദ്യാനം, എന്താണ് ഈ ബെന്നാർഘട്ടയുടെ പ്രത്യേകത? ആ ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്കാണ് ഏത്? ബെന്നാർഘട്ട. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് ചോദിച്ചാൽ ബെന്നാർഘട്ടയാണ്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ചോദിച്ചാൽ അതേതാണ്? തെന്മലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക്, ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ചോദിച്ചാൽ തെന്മലയാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് ചോദിച്ചാൽ ഏതാണ്? ബെന്നാർഘട്ടയും. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ചോദിച്ചാൽ ഏതാണ്? ആ തെന്മലയുമാണ്. അതുപോലെ തടോബ നാഷണൽ പാർക്ക്, തടോബ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് തടോബ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ആ വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നാഷണൽ പാർക്കാണ് തടോബ നാഷണൽ പാർക്ക്. വിദർഭയുടെ രത്നം, വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നാഷണൽ പാർക്കാണ് തടോബ നാഷണൽ പാർക്ക്. ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. അതുപോലെ ഹെമീസ് നാഷണൽ പാർക്ക്, ഹെമീസ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എന്താണ് ഈ ഹെമീസിന്റെ പ്രത്യേകത? ആ ഹിമപ്പുലികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകൃതമായ നാഷണൽ പാർക്കാണ്. എന്തിൻ്റെ സംരക്ഷണമാണ്? ആ ഹിമപ്പുലികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ രൂപീകൃതമായ നാഷണൽ പാർക്കാണ് ഹെമീസ് നാഷണൽ പാർക്ക്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്കാണ്. ഹെമീസ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക്. അതുപോലെ ബെറ്റ്ല നാഷണൽ പാർക്ക്, ബെറ്റ്ല നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. ബെറ്റ്ല നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. അപ്പം നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഏകദേശം നമുക്ക് 105 നാഷണൽ പാർക്കുകളാണ് ഉള്ളത്. ഇതിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ കാണുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? മധ്യപ്രദേശാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് മധ്യപ്രദേശാണ്. ദേശീയോദ്യാനങ്ങൾ കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ ഏതാണ്? ആൻഡമാനാണ്. അപ്പോൾ ദേശീയോദ്യാനങ്ങൾ കൂടുതൽ സംസ്ഥാനം മധ്യപ്രദേശും, കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ ആൻഡമാനും. അതുപോലെ ദേശീയോദ്യാനങ്ങൾ ഇല്ലാത്ത സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? പഞ്ചാബ്. ദേശീയോദ്യാനങ്ങൾ ഇല്ലാത്ത സംസ്ഥാനം പഞ്ചാബാണ്. അപ്പോൾ 2021 രൂപീകൃതമായ ഇന്ത്യയിലെ നാഷണൽ പാർക്ക് ഏതാണ്? ആ റെയ്മോണ നാഷണൽ പാർക്കാണ് 2021 രൂപീകൃതമായ ഇന്ത്യയിലെ നാഷണൽ പാർക്ക്. ഇത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ആസാം. അതുപോലെ പിറോട്ടൻ നാഷണൽ പാർക്ക്, പിറോട്ടൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ് പിറോട്ടൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ആ ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്കാണ് പിറോട്ടൻ. ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്കാണ് പിറോട്ടൻ. അതുപോലെ ഗാഹിർമാത നാഷണൽ പാർക്ക്, ഗാഹിർമാത നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആ ഒഡീഷയിലാണ് ഗാഹിർമാത നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ആ ഒലിവ് റിഡ്ലി കടലാമകൾ കാണപ്പെടുന്ന ഇന്ത്യയിലെ ദേശീയോദ്യാനം, ഒലിവ് റിഡ്ലി കടലാമകൾ കാണപ്പെടുന്ന ഇന്ത്യയിലെ ദേശീയോദ്യാനമാണ് ഏത്? ഗാഹിർമാത ദേശീയോദ്യാനം. ഇത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഒഡീഷ. അതുപോലെ ഗലത്തിയ ദേശീയോദ്യാനം അല്ലെങ്കിൽ ഗലത്തിയ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻഡമാനിലാണ്. ഗലത്തിയ നാഷണൽ പാർക്ക്
സ്ഥിതി ചെയ്യുന്നത് ആൻഡമാനിലാണ്. അതുപോലെ ആസാമിലെ പ്രശസ്തമായ മറ്റ് രണ്ട് ദേശീയോദ്യാനങ്ങളാണ് ഏതൊക്കെ? കാസിരംഗയും ഒറാങ്ങും. അപ്പോൾ കാസിരംഗയുടെ പ്രത്യേകത എന്താണ്? ആ, ഇന്ത്യയിൽ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളെ കാണപ്പെടുന്ന നാഷണൽ പാർക്കാണ്. ഇന്ത്യയിൽ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളെ കാണപ്പെടുന്ന നാഷണൽ പാർക്കാണ് കാസിരംഗ. ഇത് സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. ഒറാങ് നാഷണൽ പാർക്ക്, എന്താണ് ഒറാങ്ങിൻ്റെ പ്രത്യേകത? മിനി കാസിരംഗ, മിനി കാസിരംഗ എന്നറിയപ്പെടുന്നത് ഒറാങ് നാഷണൽ പാർക്കാണ്. ഇത് സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? ആസാമിലാണ്. അപ്പൊ ആസാമിലെ മൂന്നെണ്ണം നമ്മൾ പറഞ്ഞു, ഏതൊക്കെയാണ്? റെയ്മോണ, കാസിരംഗ, ഒറാങ് നാഷണൽ പാർക്കുകൾ സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. അതുപോലെ ബാൽഫക്രം നൊക്രക്ക്, ബാൽഫക്രം നാഷണൽ പാർക്ക്, നൊക്രക്ക് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മേഘാലയയിലാണ്. മേഘാലയയിലാണ് ബൽഫക്രവും നൊക്രക്ക് നാഷണൽ പാർക്കുകൾ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ അൻഷി, കുദ്രേമുക്ക്, ബെന്നാർഘട്ട നാഷണൽ പാർക്കുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടക. എന്താണ് അൻഷിയുടെ പ്രത്യേകത? കൈഗ ആണവ നിലയത്തിന് സമീപമായി കാണപ്പെടുന്ന ഇന്ത്യയിലെ നാഷണൽ പാർക്കാണ് അൻഷി നാഷണൽ പാർക്ക്. അതുപോലെ കർണാടകയിലെ മറ്റൊരു നാഷണൽ പാർക്കാണ് കുദ്രേമുക്ക് നാഷണൽ പാർക്ക്. കുദ്രേമുക്ക് നാഷണൽ പാർക്കും കർണാടകത്തിലാണ്. അതുപോലെ ബെന്നാർഘട്ട നാഷണൽ പാർക്ക്, ബെന്നാർഘട്ട എന്താണ് പ്രത്യേകത? ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്കാണ് ബെന്നാർഘട്ട. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്കാണ് ബെന്നാർഘട്ട. എന്നാൽ തെന്മല എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്കാണ് തെന്മല. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് ചോദിച്ചാൽ ഏതാണ്? ബെന്നാർഘട്ടയും. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ചോദിച്ചാൽ തെന്മലയുമാണ്. തെന്മല ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിലാണ്. തെന്മല സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ അൻഷി, കുദ്രേമുക്ക്, ബെന്നാർഘട്ട നാഷണൽ പാർക്കുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ കർണാടക. അതുപോലെ തടോബ നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തടോബ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. എന്താണ് ഈ തടോബയുടെ പ്രത്യേകത? വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നാഷണൽ പാർക്കാണ് തടോബ നാഷണൽ പാർക്ക്. വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നാഷണൽ പാർക്കാണ് തടോബ നാഷണൽ പാർക്ക്. സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. എന്താണ് പ്രത്യേകത ഇതിൻ്റെ? ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്കാണ് ഹെമീസ് നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്കാണ് ഹെമീസ് നാഷണൽ പാർക്ക്. ഈ ഹെമീസ് നാഷണൽ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? ഹിമപ്പുലിയാണ്. ഹിമപ്പുലിയാണ് ഹെമീസ് നാഷണൽ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം. അതുപോലെ ബെറ്റില നാഷണൽ പാർക്ക്, ബെറ്റില നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജാർഖണ്ഡിലാണ് ബെറ്റില നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ജാർഖണ്ഡ്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഗാന്ധിജി ഇന്ത്യയിൽ മടങ്ങിയെത്തിയതിന് ശേഷമുള്ള ആദ്യത്തെ പൊതുചടങ്ങ് ഏതാണ്? ഗാന്ധിജി ഇന്ത്യയിൽ മടങ്ങിയെത്തിയതിന് ശേഷമുള്ള ആദ്യത്തെ പൊതുചടങ്ങ് ഏതാണ്? അതായത് ഗാന്ധിജി 1893 ദക്ഷിണാഫ്രിക്കയ്ക്ക് പോവുകയും അതിനുശേഷം അദ്ദേഹം 1915 ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. 1915 ജനുവരി 9 അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ച് ഇന്ത്യയിൽ തിരിച്ചെത്തുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ജനുവരി 9 കാര്യം കൂടെ നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഈ ജനുവരി 9 നമ്മൾ എന്തായിട്ടാണ് ആചരിക്കുന്നത്? പ്രവാസി ഭാരതീയ ദിനമായിട്ട് ജനുവരി 9 നമ്മൾ ആചരിക്കുന്നു. പ്രവാസി ഭാരതീയ ദിനം ജനുവരി 9 പ്രവാസി ഭാരതീയ ദിനം, അതായത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ആ ദിവസം, അതാണ് ജനുവരി 9. അതുകൊണ്ട് നമ്മൾ ജനുവരി 9 പ്രവാസി ഭാരതീയ ദിനമായിട്ട് ആചരിക്കുന്നു. നമ്മുടെ ചോദ്യം എന്താണ്? ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ മടങ്ങിയെത്തിയതിന് ശേഷമുള്ള ആദ്യത്തെ പൊതുചടങ്ങ്, ആ പൊതുചടങ്ങാണ് ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനം. ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനം ആരാണ് ഈ ബനാറസ് ഹിന്ദു സർവകലാശാല പണി കഴിപ്പിച്ചത്? ബനാറസ് ഹിന്ദു സർവകലാശാല പണിതത് മദൻ മോഹൻ മാളവിയയാണ്.
മദൻ മോഹൻ മാളവ്യയാണ് ബനാറസ് ഹിന്ദു സർവകലാശാല പണിതത്. ഈ ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ആദ്യകാല നാമമാണ് സെൻട്രൽ ഹിന്ദു കോളേജ്. സെൻട്രൽ ഹിന്ദു കോളേജ് ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ആദ്യകാല നാമമാണ് സെൻട്രൽ ഹിന്ദു കോളേജ്. ഈ സെൻട്രൽ ഹിന്ദു കോളേജ് പണികഴിപ്പിച്ച ആളാണ് ആനി ബെസന്റ്. സെൻട്രൽ ഹിന്ദു കോളേജ് പണികഴിപ്പിച്ചത് ആനി ബെസന്റ്. അപ്പോൾ ആനി ബെസന്റ് സ്ഥാപിച്ച സെൻട്രൽ ഹിന്ദു കോളേജാണ് പിന്നീട് എന്തായത്? ബനാറസ് ഹിന്ദു സർവകലാശാലയായത്. ബനാറസ് ഹിന്ദു സർവകലാശാല ആര് സ്ഥാപിച്ചു? മദൻ മോഹൻ മാളവ്യ സ്ഥാപിച്ചു. അപ്പോൾ പി എസ് സിയെ സംബന്ധിച്ച് ഈ മദൻ മോഹൻ മാളവ്യയും അതുപോലെ തന്നെ ഈ ആനി ബെസന്റിനെ പറ്റിയും കുറേ കാര്യങ്ങൾ പി എസ് സി ചോദിച്ചിട്ടുണ്ട്. നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ മദൻ മോഹൻ മാളവ്യ എന്ന് പറയുന്നയാള് നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു, ഒരു വാഗ്മിയായിരുന്നു, ഒരു അധ്യാപകനായിരുന്നു. അതൊക്കെ നമ്മൾ ഓർത്തു വെക്കുക. അതുപോലെ ഈ മദൻ മോഹൻ മാളവ്യയാണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? ആ മദൻ മോഹൻ മാളവ്യയാണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത്. അതുപോലെ മദൻ മോഹൻ മാളവ്യയുടെ പ്രശസ്തമായ മൂന്ന് രചനകൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. മര്യാദ, അഫ്യൂദയ, ലീഡർ. മര്യാദ, അഫ്യൂദയ, ലീഡർ എന്നീ പ്രസിദ്ധീകരണങ്ങൾ ആരുടേതാണ്? മദൻ മോഹൻ മാളവ്യ. മര്യാദ, അഫ്യൂദയ, ലീഡർ എന്നീ പ്രസിദ്ധീകരണങ്ങൾ മദൻ മോഹൻ മാളവ്യയുടെയാണ്. അതുപോലെ ഈ ആനി ബെസന്റിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഇദ്ദേഹവും ഇവരും ഈ സ്ത്രീയും നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തെ വളരെയധികം സ്വാധീനിച്ച സ്ത്രീയാണ്. ഇവരൊരു അയർലൻഡുകാരിയാണ്. ഇവർ അയർലൻഡുകാരിയായിരുന്നു എങ്കിലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് വളരെയധികം പ്രയത്നിച്ച വ്യക്തിയാണ് ആനി ബെസന്റ്. അതുപോലെ ഇവരറിയപ്പെടുന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക എന്നാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആരാണ്? ആനി ബെസന്റാണ്. അതുപോലെ ആനി ബെസന്റിന്റെ പ്രശസ്തമായ രണ്ട് പത്രങ്ങളാണ് ന്യൂ ഇന്ത്യയും കോമൺവെൽത്തും. ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത്. ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത്. ആനി ബെസന്റിന്റെ പ്രശസ്തമായ രണ്ട് പത്രങ്ങളാണ് ന്യൂ ഇന്ത്യയും കോമൺവെൽത്തും. അതുപോലെ ആനി ബെസന്റിന്റെ പ്രശസ്തമായ മറ്റു കൃതികളാണ് വേക്ക് അപ്പ് ഇന്ത്യ, വേക്ക് അപ്പ് ഇന്ത്യ. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തത് എങ്ങനെ? ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തത് എങ്ങനെ? സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തതെങ്ങനെ? വേക്ക് അപ്പ് ഇന്ത്യയും അതുപോലെ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തത് എങ്ങനെ എന്നീ രണ്ട് പുസ്തകങ്ങൾ ആരുടേതാണ്? ആനി ബെസന്റിന്റെ. അപ്പോൾ ആനി ബെസന്റിന്റെ പ്രശസ്തമായ രണ്ട് പത്രങ്ങളാണ് ന്യൂ ഇന്ത്യയും കോമൺവെൽത്തും. അവരുടെ പ്രശസ്തമായ രണ്ട് രചനകളാണ് വേക്ക് അപ്പ് ഇന്ത്യ, അതുപോലെ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തത് എങ്ങനെ. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തെ വളരെയധികം സ്വാധീനിച്ച ഒരു പുസ്തകമാണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തത് എങ്ങനെ എന്നുള്ള പുസ്തകം. അതുപോലെ ഇന്ത്യൻ വിമൻസ് അസോസിയേഷന്റെ ആദ്യ പ്രസിഡന്റ് ചോദിച്ചാലും ആര് തന്നെയാണ്? ആനി ബെസന്റ് തന്നെയാണ്. ഇന്ത്യൻ വിമൻസ് അസോസിയേഷന്റെ ആദ്യ പ്രസിഡന്റ് ചോദിച്ചാലും ആനി ബെസന്റ് ആണ്. അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ ഏതു ദേശീയ നേതാവിന്റെ ജയിൽ മോചനത്തിന് വേണ്ടിയായാണ് ഇടപെട്ടത്? അതായത് അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ ഏത് ദേശീയ നേതാവിന്റെ ജയിൽ മോചനത്തിനായാണ് ഇടപെട്ടതെന്ന് ചോദിച്ചാലും ആനി ബെസന്റിന്റെ ജയിൽ മോചനത്തിന് വേണ്ടിയിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ ഇടപെട്ടത്. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ഇംഗ്ലണ്ട് ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ഇംഗ്ലണ്ടിന്റെ ആവശ്യം ഇന്ത്യയുടെ അവസരമാണ്, ഇംഗ്ലണ്ടിന്റെ ആവശ്യം ഇന്ത്യയുടെ അവസരമാണ് എന്ന് പറഞ്ഞത് ആരെന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? ആനി ബെസന്റ് തന്നെയാണ്. അതായത് ഒന്നാം ലോകമഹായുദ്ധകാലത്ത്
ഇംഗ്ലണ്ട് ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ആവശ്യം ഇന്ത്യയുടെ അവസരമാണ്, ഇംഗ്ലണ്ടിൻ്റെ ആവശ്യം ഇന്ത്യയുടെ അവസരമാണ് എന്ന് പറഞ്ഞതും ആരാണ്? ആനി ബെസൻ്റാണ്. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. ഗാന്ധിജി ഇന്ത്യയിൽ മടങ്ങിയെത്തിയതിന് ശേഷമുള്ള ആദ്യ പൊതുചടങ്ങ് ഏതാണ്? ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമാണ്. അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ മടങ്ങിയെത്തിയ വർഷം ചോദിച്ചാൽ 1915 ജനുവരി 9-നാണ്. ഈ ജനുവരി 9 നമ്മൾ എന്തായിട്ടാണ് ആചരിക്കുന്നത്? പ്രവാസി ഭാരതീയ ദിവസമായിട്ടാണ് ജനുവരി 9 ആചരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ കാര്യം പറഞ്ഞു. ആരാണ് ബനാറസ് ഹിന്ദു സർവകലാശാല പണി കഴിപ്പിച്ചത്? മദൻമോഹൻ മാളവ്യയാണ് ബനാറസ് ഹിന്ദു സർവകലാശാല പണി കഴിപ്പിച്ചത്. ഈ ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ആദ്യകാല നാമം എന്തായിരുന്നു? സെൻട്രൽ ഹിന്ദു കോളേജ് എന്നായിരുന്നു. സെൻട്രൽ ഹിന്ദു കോളേജ് എന്നായിരുന്നു ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ആദ്യകാല നാമം. ഈ സെൻട്രൽ ഹിന്ദു കോളേജ് പണി കഴിപ്പിച്ചത് ആരാണ്? ആനി ബെസൻ്റ് ആണ്. അപ്പോൾ ആനി ബെസൻ്റ് പണി കഴിപ്പിച്ച സെൻട്രൽ ഹിന്ദു കോളേജാണ് പിന്നീട് ബനാറസ് ഹിന്ദു സർവകലാശാലയായത്. അതുപോലെ ഈ മദൻമോഹൻ മാളവ്യയെ പറ്റി പറയുവാണെങ്കിൽ അദ്ദേഹമാണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത് ആരായിരുന്നു? മദൻമോഹൻ മാളവ്യയായിരുന്നു. അതുപോലെ മദൻമോഹൻ മാളവ്യയുടെ പ്രശസ്തമായ രചനകളാണ് ഏതൊക്കെ? മര്യാദ, അഭ്യുദയ, ലീഡർ. മര്യാദ, അഭ്യുദയ, ലീഡർ എന്നിവ ആരുടെ പ്രസിദ്ധീകരണങ്ങളാണെന്ന് ചോദിച്ചാൽ മദൻമോഹൻ മാളവ്യയുടേത്. അതുപോലെ ആനി ബെസൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആരാണ്? ആനി ബെസൻ്റാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആനി ബെസൻ്റാണ്. ആനി ബെസൻറ്റിൻ്റെ പ്രശസ്തമായ രണ്ട് പത്രങ്ങളാണ് ഏതൊക്കെ? ന്യൂ ഇന്ത്യയും കോമൺവെൽത്തും. ന്യൂ ഇന്ത്യയും കോമൺവെൽത്തുമാണ് ആനി ബെസൻറ്റിൻ്റെ പ്രശസ്തമായ രണ്ട് പത്രങ്ങൾ. അതുപോലെ ആനി ബെസൻറ്റിൻ്റെ പ്രശസ്തമായ രണ്ട് രചനകളാണ് ഏതൊക്കെ? വെയ്ക്കപ്പ് ഇന്ത്യയും ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തത് എങ്ങനെ, ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തത് എങ്ങനെ എന്നീ രണ്ട് രചനകളും ആരുടേതാണ്? ആനി ബെസൻറ്റിൻ്റെ. അതുപോലെ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തത് എങ്ങനെ എന്ന ഈ പുസ്തകം ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തെ വളരെയധികം സ്വാധീനിച്ച പുസ്തകമാണ്. അതുപോലെ ഇന്ത്യൻ വിമൻസ് അസോസിയേഷൻ്റെ ആദ്യ പ്രസിഡന്റ് ചോദിച്ചാലും ആര് തന്നെയാണ്? ആനി ബെസൻ്റ് തന്നെയാണ്. അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ ഏത് ദേശീയ നേതാവിൻ്റെ ജയിൽ മോചനത്തിന് വേണ്ടിയാണ് ഇടപെട്ടതെന്ന് ചോദിച്ചാൽ അതും ആരുടെ തന്നെയാണ്? ആനി ബെസൻ്റിൻ്റെ തന്നെയാണ്. അതുപോലെ 1st ലോകമഹായുദ്ധകാലത്ത് ഇംഗ്ലണ്ട് ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ജർമ്മനിയുടെ ആവശ്യം ഇന്ത്യയുടെ അവസരമാണ്, ജർമ്മനിയുടെ ആവശ്യം ഇന്ത്യയുടെ അവസരമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ആനി ബെസൻ്റ് ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. കേട്ടിട്ടുണ്ടോ ന്യൂ വെൽസ്? എന്താണ് ന്യൂ വെൽസ്? അതായത് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ്. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് ആണ് ന്യൂ വെൽസ് എന്ന് പറയുന്നത്. അതായത് കേരളത്തിലെ ആദ്യത്തെ നിയമ സർവകലാശാല ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ന്യൂ വെൽസ് ആണ്. കേരളത്തിലെ ആദ്യത്തെ നിയമ സർവകലാശാല ചോദിച്ചാൽ ന്യൂ വെൽസ് ആണ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ സാശ്രയ സർവകലാശാല, കേരളത്തിലെ ആദ്യത്തെ സാശ്രയ സർവകലാശാല ചോദിച്ചാലും ഏതു തന്നെയാണ്? ന്യൂ വെൽസ് ആണ്. ഈ ന്യൂ വെൽസ് നിലവിൽ വന്ന വർഷമാണ് 2005. ന്യൂ വെൽസ് നിലവിൽ വന്നത് 2005-ലാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ് ന്യൂ വെൽസ് സ്ഥിതി ചെയ്യുന്നത്. ന്യൂ വെൽസ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ന്യൂ വെൽസിൻ്റെ ആദ്യ വൈസ് ചാൻസലർ ആരാണ്? ന്യൂ വെൽസിൻ്റെ ആദ്യ വൈസ് ചാൻസലറാണ് ശ്രീപദ് ഗണപത് ഭട്ട് ആണ്. ശ്രീപദ് ഗണപത് ഭട്ട്. ന്യൂ വെൽസിൻ്റെ ആദ്യ വൈസ് ചാൻസലർ ചോദിച്ചാൽ ശ്രീപദ് ഗണപത് ഭട്ട്. ഇപ്പോഴത്തെ വൈസ് ചാൻസലറാണ് കെ സി സണ്ണി. ഇപ്പോഴത്തെ വൈസ് ചാൻസലറാണ് കെ സി സണ്ണി. അതുപോലെ ആരാണ് ന്യൂ വെൽസിൻ്റെ ചാൻസലർ എന്ന് പറയുന്നത്?
ന്യൂവെൽസിന്റെ ചാൻസലർ എന്ന് പറയുന്നത് എപ്പോഴും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. ന്യൂവെൽസിന്റെ ചാൻസലർ എപ്പോഴും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ആരാണ് ഇപ്പോഴത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്? യെസ്, മണികുമാർ ആണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഇപ്പോഴത്തെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് യെസ് മണികുമാർ. ആരാണ് ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ്? കെ ടി കോശിയാണ് ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ്. ചോദിച്ചാൽ കെ ടി കോശിയാണ്. അപ്പോൾ നമ്മൾ ന്യൂവേഴ്സിനെ പറ്റി എന്തെല്ലാം പറഞ്ഞു? നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് എന്നാണ് ന്യൂവേഴ്സിൻ്റെ ഫുൾ ഫോം. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചി അല്ലെങ്കിൽ എറണാകുളം. കൊച്ചി അല്ലെങ്കിൽ എറണാകുളമാണ് ന്യൂവേഴ്സിൻ്റെ ആസ്ഥാനം. നിലവിൽ വന്ന വർഷമാണെങ്കിൽ 2005. പിന്നെ ഇത് കേരളത്തിലെ ആദ്യത്തെ നിയമ സർവകലാശാലയാണ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ സ്വാശ്രയ സർവകലാശാല ചോദിച്ചാലും ഏത് തന്നെയാണ്? ന്യൂവെൽസ് തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ നിയമ സർവകലാശാല അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ സ്വാശ്രയ സർവകലാശാല ചോദിച്ചാലും ന്യൂവെൽസ് ആണ്. ന്യൂവെൽസിൻ്റെ ആദ്യ വൈസ് ചാൻസലറാണ് ശ്രീപദ് ഗണപത് ഭട്ട്. ശ്രീപദ് ഗണപത് ഭട്ടാണ് ന്യൂവെൽസിൻ്റെ ആദ്യ വൈസ് ചാൻസലർ. ഇപ്പോഴത്തെ വൈസ് ചാൻസലറാണ് കെ സി സണ്ണി. അതുപോലെ ന്യൂവെൽസിൻ്റെ ചാൻസലർ ആരാണ്? ന്യൂവെൽസിൻ്റെ ചാൻസലർ എപ്പോഴും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ന്യൂവെൽസിൻ്റെ ചാൻസലർ എപ്പോഴും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഇപ്പോഴത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? യെസ് മണികുമാർ ആണ് ഇപ്പോഴത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. യെസ് മണികുമാർ. അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആണ് കെ ടി കോശി. ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് കെ ടി കോശിയും ഇപ്പോഴത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എസ് മണികുമാറും. അടുത്തത് കുഫോസ്. എന്താണ് കുഫോസ്? കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് ആണ് കുഫോസ്. ഇതെന്താണ്? കേരളത്തിലെ ആദ്യത്തെ ഫിഷറീസ് യൂണിവേഴ്സിറ്റിയാണ്. കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫിഷറീസ് യൂണിവേഴ്സിറ്റിയാണ് കുഫോസ്. ഈ കുഫോസിൻ്റെ ആസ്ഥാനമാണ് പനങ്ങാട് കൊച്ചി. കുഫോസിൻ്റെ ആസ്ഥാനം പനങ്ങാട് കൊച്ചിയാണ്. പിന്നെ ഈ ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ഫിഷറീസ് യൂണിവേഴ്സിറ്റിയാണ് കുഫോസ്. കുഫോസിൻ്റെ ആസ്ഥാനം പനങ്ങാട് കൊച്ചിയാണ്. നിലവിൽ വന്ന വർഷമാണ് 2010. അപ്പോൾ കുഫോസ് സ്ഥാപിതമായ വർഷം 2010. ആസ്ഥാനം പനങ്ങാടാണ്. ഇതിൻ്റെ ആദ്യത്തെ വൈസ് ചാൻസലറാണ് മധുസൂദന കുറുപ്പ്. മധുസൂദന കുറുപ്പാണ് കുഫോസിൻ്റെ ആദ്യത്തെ വൈസ് ചാൻസലർ. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അതായത് കേരളത്തിലെ പ്രശസ്തമായ മ്യൂസിയങ്ങൾ. പി എസ് ചോദിച്ചിട്ടുള്ള കുറേ മ്യൂസിയങ്ങളും അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ മ്യൂസിയങ്ങളുമാണ്. അപ്പം നമുക്ക് നോക്കാം. നേപ്പിയർ മ്യൂസിയം എവിടെയാണ് നേപ്പിയർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്താണ് നേപ്പിയർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഈ നേപ്പിയർ മ്യൂസിയം എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ മ്യൂസിയം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? നേപ്പിയർ മ്യൂസിയം. അപ്പോൾ നേപ്പിയർ മ്യൂസിയം കേരളത്തിലെ ആദ്യത്തെ മ്യൂസിയമാണ്. അത് ഉത്രം തിരുനാളിൻ്റെ കാലത്താണ് നേപ്പിയർ മ്യൂസിയം നിലവിൽ വന്നത്. ഉത്രം തിരുനാളിൻ്റെ കാലത്താണ് നേപ്പിയർ മ്യൂസിയം നിലവിൽ വന്നത്. ഇത് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം. അതുപോലെ ന്യൂമിസ്മാറ്റിക്സ് മ്യൂസിയം. ന്യൂമിസ്മാറ്റിക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നെടുമങ്ങാടാണ്. നെടുമങ്ങാട്. നെടുമങ്ങാട് എവിടെയാണ് ജില്ല? തിരുവനന്തപുരം. ന്യൂമിസ്മാറ്റിക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നെടുമങ്ങാട്, തിരുവനന്തപുരം. അതുപോലെ ജലമ്യൂസിയം. ജലമ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കുന്ദമംഗലമാണ്. കുന്ദമംഗലത്താണ് ജലമ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കുന്ദമംഗലം. കുന്ദമംഗലം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കോഴിക്കോട്. അതുപോലെ നാളികേര മ്യൂസിയം. നാളികേര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. നാളികേര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. അതുപോലെ സുനാമി മ്യൂസിയം. കേരളത്തിലെ സുനാമി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അഴീക്കലാണ്. അഴീക്കൽ. കേരളത്തിലെ സുനാമി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അഴീക്കൽ. അഴീക്കൽ ഏതാണ് ജില്ല? ആലപ്പുഴയിലാണ്. അതുപോലെ പോലീസ് മ്യൂസിയം. കേരളത്തിലെ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ് കേരളത്തിലെ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്.
കേരളത്തിലെ സർദാർ പട്ടേൽ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്? സർദാർ പട്ടേൽ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതാണെങ്കിൽ കൊല്ലം ജില്ലയിലാണ്, മാറിപ്പോകരുത്. വെറുതെ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ കൊച്ചിയും, സർദാർ പട്ടേൽ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയിലുമാണ്. അതുപോലെ കേരള ചരിത്ര മ്യൂസിയം, കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളിയിലാണ്. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളി. ഇടപ്പള്ളി ഏതാണ് ജില്ല? ആ എറണാകുളമാണ് ഇടപ്പള്ളി. അതുപോലെ പഴശ്ശിരാജ മ്യൂസിയം, ക്രിപ്താഡ്സ് മ്യൂസിയം. പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആ കോഴിക്കോടാണ് പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ക്രിത്താഡ്സ് മ്യൂസിയം, എന്താണ് ക്രിത്താഡ്സ് മ്യൂസിയം? ആ അതായത് കേരളത്തിലെ പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മ്യൂസിയമാണ് ക്രിത്താഡ്സ് മ്യൂസിയം. അതായത് പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന മ്യൂസിയമാണ് ക്രിത്താഡ്സ് മ്യൂസിയം. ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെയാണ്? ആ കോഴിക്കോട് തന്നെയാണ് ക്രിത്താഡ്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ കേരളത്തിലെ ജയിൽ മ്യൂസിയം, കേരളത്തിലെ ജയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആ കണ്ണൂരാണ് കേരളത്തിലെ ജയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട മ്യൂസിയങ്ങളാണ് നമ്മൾ എഴുതിയത്. അപ്പോൾ കേരളത്തിലെ ആദ്യ മ്യൂസിയം ഏതാണ്? ആ കേരളത്തിലെ ആദ്യ മ്യൂസിയമാണ് നേപ്പിയർ മ്യൂസിയം. കേരളത്തിലെ ആദ്യ മ്യൂസിയം നേപ്പിയർ മ്യൂസിയം. ഇത് പണി കഴിപ്പിച്ചത് ആരാണ്? ആ ഉത്രം തിരുനാളിൻ്റെ കാലത്താണ് നേപ്പിയർ മ്യൂസിയം പണി കഴിപ്പിച്ചത്. നേപ്പിയർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം. അതുപോലെ ന്യൂമിസ്മാറ്റിക്സ് മ്യൂസിയം, ന്യൂമിസ്മാറ്റിക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആ നെടുമങ്ങാട്, നെടുമങ്ങാടാണ് ന്യൂമിസ്മാറ്റിക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഏത് ജില്ലയാണ് നെടുമങ്ങാട്? ആ തിരുവനന്തപുരം ജില്ലയാണ്. അതുപോലെ സോയിൽ മ്യൂസിയം, കേരളത്തിലെ സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആ പറോട്ടുകോണത്താണ് കേരളത്തിലെ സോയിൽ മ്യൂസിയം. അത് നമ്മൾ ആദ്യം എഴുതിയപ്പോൾ പറഞ്ഞില്ലായിരുന്നു, ശ്രദ്ധിക്കുക. കേരളത്തിലെ സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പറോട്ടുകോണം. പറോട്ടുകോണം ഏത് ജില്ലയാണ്? തിരുവനന്തപുരം. കേരളത്തിലെ സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പറോട്ടുകോണത്താണ്. പറോട്ടുകോണം തിരുവനന്തപുരം. അതുപോലെ കേരളത്തിലെ ജല മ്യൂസിയം, കേരളത്തിലെ ജല മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കുന്ദമംഗലം. കുന്ദമംഗലം ഏത് ജില്ലയാണ്? കോഴിക്കോട് ജില്ല. കേരളത്തിലെ ജല മ്യൂസിയം കുന്ദമംഗലം. അതുപോലെ കേരളത്തിലെ നാളികേര മ്യൂസിയം, കേരളത്തിലെ നാളികേര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. അതുപോലെ സുനാമി മ്യൂസിയം, കേരളത്തിലെ സുനാമി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അഴീക്കലാണ്. അഴീക്കൽ എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ് അഴീക്കൽ. അതുപോലെ പോലീസ് മ്യൂസിയം, കേരളത്തിലെ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. കേരളത്തിലെ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. എന്നാൽ സർദാർ പട്ടേൽ പോലീസ് മ്യൂസിയം ചോദിച്ചാൽ എവിടെയാണ്? കൊല്ലത്താണ്. സർദാർ പട്ടേൽ പോലീസ് മ്യൂസിയം ചോദിച്ചാൽ കൊല്ലത്തും, പോലീസ് മ്യൂസിയം ചോദിക്കുവാണെങ്കിൽ കൊച്ചിയിലും. അതുപോലെ കേരള ചരിത്ര മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടപ്പള്ളി. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളിയിലാണ്. ഇടപ്പള്ളി ഏത് ജില്ലയാണ്? എറണാകുളം ജില്ലയാണ് ഇടപ്പള്ളി. അതുപോലെ പഴശ്ശിരാജ മ്യൂസിയവും ക്രിത്താഡ്സ് മ്യൂസിയവും, പഴശ്ശിരാജ മ്യൂസിയം ക്രിത്താഡ്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. അതുപോലെ കേരളത്തിലെ ജയിൽ മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ജയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്.